കൂട്ടുകാരെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് അടുത്ത റാങ്ക് ലിസ്റ്റിലേക്ക്, അവിടുന്ന് നേരെ ജോലിയിലേക്ക്, ഇതാണല്ലോ നമ്മളെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി നമ്മൾ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തു, കണക്റ്റഡ് ഫാക്ട്സ് പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഖാദി ബോർഡ് ഫേസ് 1 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഭാഗങ്ങളാണ് അല്ലേ. അതിലെ ക്വസ്റ്റ്യൻസും അതിലെ കണക്റ്റഡ് ഫാക്ട്സും പഠിച്ച് നമ്മൾ അടുത്ത പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നു. ഇത് ഖാദി ബോർഡ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 6-ാമത്തെ ഭാഗമാണ്. 5 ഭാഗങ്ങളും കാണുക, പഠിക്കുക. 6-ാമത്തെ ഭാഗത്തിലേക്ക് നേരെ പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ, ചോദ്യം 46. വരിക വരിക സഹചരയെ വലിയ സഹന സമരമായി, ഈ സ്വാതന്ത്ര്യ സമര ഗാനത്തിൻ്റെ രചയിതാവാര്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാവേലി നാട് വാണിടും കാലം എന്ന കവിത രചിച്ചത് ആരാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഓർമ്മയുള്ളവർ കമൻറ്റ് ബോക്സിൽ പറയൂ. ഇവിടെ എന്താ ചോദ്യം? വരിക വരിക സഹചരയെ എന്ന സമരഗാനം രചിച്ചത് ആര്? നമുക്കറിയാം, അംശി നാരായണപിള്ള. ഓപ്ഷനിൽ ആരൊക്കെ? കുമാരനാശാൻ, ഡോക്ടർ പൽപ്പു, പിന്നെ വള്ളത്തോളുണ്ടല്ലേ. പൽപ്പുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ പൽപ്പു അറിയപ്പെടുന്നത് നിശബ്ദനായ വിപ്ലവകാരി എന്നാണ്. നിശബ്ദനായ വിപ്ലവകാരി ഡോക്ടർ പൽപ്പു. ഡോക്ടർ പത്മനാഭ പൽപ്പുവിൻ്റെ ബാല്യകാല നാമമാണ് കുട്ടിയപ്പി. PSC പല നവോത്ഥാന നായകരുടെയും ബാല്യകാല നാമം എടുത്തു ചോദിക്കാറുണ്ട്. അപ്പോൾ ഡോക്ടർ പത്മനാഭൻ പൽപ്പുവിൻ്റെ ബാല്യകാല നാമം കുട്ടിയപ്പി. പ്രത്യേകത എന്താണ്? ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ മെഡിക്കൽ ബിരുദധാരിയാണ് ഡോക്ടർ പൽപ്പു. എന്നാൽ ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ ബിരുദധാരിയാണ് ആരാണെന്ന് ചോദിച്ചാൽ വേലായുധനാണ്. വേലായുധൻ, ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ ബിരുദധാരി വേലായുധൻ, ആദ്യ മെഡിക്കൽ ബിരുദധാരി ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു 1896 സ്ഥാപിച്ച സംഘടനയാണ് ഗ്രേറ്റ് ഈഴവ അസോസിയേഷൻ, അല്ലെങ്കിൽ ഈഴവ മഹാസഭ. മലബാറിൻ്റെ വ്യവസായവൽക്കരണം ലക്ഷ്യമാക്കി ഡോക്ടർ പൽപ്പു ആരംഭിച്ച സംഘടനയാണ് മലബാർ ഇക്കണോമിക് യൂണിയൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. PSCയുടെ പുതിയ സിലബസ് പ്രകാരം സാംസ്കാരിക കേന്ദ്രങ്ങൾ ഒക്കെ ഒരു ഭാഗമായി വരുന്നുണ്ട്. അപ്പം ആലപ്പുഴ ജില്ലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ നോക്കാം. പമ്പയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന എടത്വാ പള്ളി, പിന്നെ അർത്തുങ്കൽ പള്ളിയൊക്കെ ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ പഴനി എന്ന് അറിയപ്പെടുന്ന ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം, ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമൊക്കെ ആലപ്പുഴ ജില്ലയിലാണ്. കടൽത്തീരമുള്ള ജില്ലകളിൽ വെച്ച് ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. എന്നാൽ കടൽത്തീരമുള്ള ജില്ലകളിൽ വെച്ച് ഏറ്റവും വലിയ ജില്ല ഏതാണ്? അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ പറയും. ഏറ്റവും കുറച്ച് പട്ടികവർഗക്കാർ ഉള്ള ജില്ലയാണ് ആലപ്പുഴ. എന്നാൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള ജില്ല വയനാടാണ്. 48-ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരാണെന്നാണ് ചോദ്യം. ആരാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത്? അയ്യങ്കാളി. അയ്യങ്കാളിയുടെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ നോക്കാം. വില്ലുവണ്ടി യാത്ര നടന്നത് 1893. പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അയ്യങ്കാളി വെങ്ങാനൂരിൽ സ്ഥാപിച്ചതാണ് കുടിപ്പള്ളിക്കൂടം. ഏതാ വർഷം? 1905. എപ്പോഴും ചോദിക്കാറുള്ള SNDPയുടെ മാതൃകയിൽ അയ്യങ്കാളി സ്ഥാപിച്ച സംഘടന ഏതാണെന്ന്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ്? അയ്യങ്കാളി. ഏതാണ് വർഷം എന്ന് വെച്ചാൽ 1907. പിന്നീട് 1915 പുലയ ലഹള, അത് നയിച്ചത് അയ്യങ്കാളിയാണ്. പുലയ ലഹള നടന്നത് 1915, നയിച്ച നേതാവ് അയ്യങ്കാളി. പുലയ ലഹളയുടെ മറ്റു പേരുകൾ ശ്രദ്ധിച്ചു നോക്കൂ. 90-ാം ആണ്ട് ലഹള, ഊരൂട്ടമ്പൽ ലഹള, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഊരൂട്ടമ്പള ലഹള എന്നാണ് നടന്നതെന്ന്. കൂടാതെ 1912 അയിത്തജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചതുകൊണ്ട് അതിനെതിരെ
അയ്യങ്കാളിൽ നയിച്ചതാണ് നെടുമങ്ങാട് ചന്ദലഹള. ഏതാ വർഷം? 1912 നയിച്ചത് അയ്യങ്കാളി, നെടുമങ്ങാട് ചന്ദലഹള, 1912. അടുത്ത ചോദ്യം 49. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം കേരളത്തിലാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം 1861. 1861 തിരൂർ മുതൽ ബേപ്പൂർ വരെയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ. ഇന്ന് നിങ്ങൾക്കറിയാമോ ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ വന്ന വർഷം ഏതാണെന്ന്? ഡൽഹൌസി പ്രഭുവാണ് കൊണ്ടുവന്നത് റെയിൽവേ. ഏത് വർഷമാണെന്ന് അറിയാവുന്നവർ കൺബോക്സ് പറയൂ. 50-ാമത്തെ ചോദ്യം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന പ്രധാന വേദി ഏതായിരുന്നു? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന പ്രധാന വേദി പയ്യന്നൂരാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പൻ. കോഴിക്കോട് നിന്ന് പയ്യന്നൂർ വരെ ഉപ്പ് സത്യാഗ്രഹ ജാഥ നടത്തി അല്ലേ കെ കേളപ്പൻ. അതുകൊണ്ട് തന്നെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. മാത്രമല്ല ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ആദ്യത്തെ ആള് കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയും കെ കേളപ്പനാണ്. പിന്നീട് നമുക്കറിയാം ഗാന്ധിജി ഇടപെട്ടാണ് അത്, അദ്ദേഹത്തിൻ്റെ ജന്മനാളിൽ ഗാന്ധിജി ഇടപെട്ടാണ് നിരാഹാരം അവസാനിപ്പിച്ചത്. ഐക്യ കേരളം രൂപവത്കരണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു കെ കേളപ്പൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം INC നിന്ന് പോരുകയും കിസാൻ മസ്തൂർ പ്രജാ പാർട്ടി, ശ്രദ്ധിക്കണം, കിസാൻ മസ്തൂർ പ്രജാ പാർട്ടിയിൽ അംഗമാവുകയും ചെയ്തു. പിന്നീട് ഈ പാർട്ടിയുടെ നോമിനേഷനിൽ 1952 കെ കേളപ്പൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പൊന്നാനി മണ്ഡലത്തിൽ നിന്ന്, മലപ്പുറം ജില്ലയിലെ പൊന്നാനി മണ്ഡലത്തിൽ നിന്നാണ്. 1952 കിസാൻ മസ്തൂർ പ്രജാ പാർട്ടിയുടെ നോമിനേഷന് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്തു. ഇനി ചോദിച്ച ചോദ്യമാണ്, പത്മശ്രീ നിരസിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കെ കേളപ്പനാണ് പത്മശ്രീ നിരസിച്ചത്. അടുത്ത ചോദ്യം 51. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? ബംഗാളി ഭാഷയിൽ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രം സംവാദ് കൗമുദി. അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സംവാദ് കൗമുദി ബംഗാളിയിലാണെന്ന്. സംവാദ കൗമുദിയുടെ ലക്ഷ്യം ബ്രഹ്മസമാജത്തിൻ്റെ പ്രചാരണമായിരുന്നു. ആദ്യം അത് മാസികയായിട്ടാണ് തുടങ്ങിയത്. എന്നാൽ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് 1828 രാജാറാം മോഹൻ റോയാണ്. എപ്പോഴും ചോദിക്കാറുണ്ടല്ലേ, രാജാറാം മോഹൻ റോയുടെ ചില വിശേഷണങ്ങളാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് പേഴ്സ്പെക്ട്സ് ഓഫ് ജീസസ് ഗിഫ്റ്റ് ടു മോണോതസിസ്റ്റ്, യേശുവിൻ്റെ കൽപ്പനകൾ ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം, അല്ലെങ്കിൽ അതിൻ്റെ പേരാണ് തുഫത്തുൽ മുജാഹിദീൻ, സോറി മുവാഹിദീൻ. തുഫത്തുൽ മുജാഹിദീൻ പ്രശസ്തനായ വേറൊരു വ്യക്തിയുടെ പുസ്തകമാണ്. അറിയാവുന്നവരുണ്ടോ, PSC സ്ഥിരം ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ് തുഫത്തുൽ മുജാഹിദീൻ ആരുടെയാണെന്ന്. അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ പറയണേ. ചോദ്യം 52. 1907 ജർമ്മനിയിലെ സ്റ്റുഗട്ടിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യൻ പതാക ഉയർത്തിയ വനിത ആരാ? ഇന്ത്യൻ വനിത ആരെന്നാണ് ചോദ്യം. നമുക്കറിയാം 1907 മാഡം ബുഖാജി കാമ ഇന്ത്യൻ പതാക ഉയർത്തി ജർമ്മനിയിൽ അല്ലേ. ചോദ്യം 53. പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആര്? പി ആർ ഡി എസിൻ്റെ സ്ഥാപകൻ കുമാരഗുരുദേവനാണ്. കണ്ടൻ കുമരൻ എന്നും പൊയ്കയിൽ അപ്പച്ചൻ എന്നും കുമാരഗുരുദേവൻ എന്നും പൊലയൻ മത്തായി എന്നും ദ്രാവിഡ ദളിതൻ എന്നുമെല്ലാം അറിയപ്പെടുന്നത് PRDSൻ്റെ സ്ഥാപകനായ പൊയ്കയിൽ യോഹന്നാനാണ്. അതിൽ ദ്രാവിഡ ദളിതൻ ഒന്ന് ശരിക്കും ഓർത്ത് വെക്കണം. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയമാണ് ദ്രാവിഡ ദളിതൻ. അദ്ദേഹം ആദ്യം ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ച് പിന്നീട് അത് ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആശയം അദ്ദേഹം സ്വീകരിക്കാൻ കാരണം. 54. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണ് എന്ന ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആര്?
ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരെന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ ദാദാബായ് നെഹ്റോജിയാണ്. ദാദാബായ് നെഹ്റോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചു. എസ് സി ആർ ടിയിലും പി എസ് സി ബുള്ളറ്റിനിലൊക്കെ ഉള്ള ചെറിയ പോയിൻറ്സ് ഒന്ന് നോക്കാം. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെയും ധനശാസ്ത്രത്തിൻ്റെയും പിതാവ് ദാദാബായ് നെഹ്റോജിയാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനും ആദ്യ ഏഷ്യക്കാരനും ഇദ്ദേഹമാണ്. ഇന്ത്യൻ ഗ്ലാഡ്സ്റ്റൺ എന്ന് അറിയപ്പെടുന്നതും ദാദാബായ് നെഹ്റോജിയാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യൻ വന്ധ്യവയോധികൻ ദാദാബായ് നെഹ്റോജി, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെയും ധനതത്വശാസ്ത്രത്തിൻ്റെയും അല്ലെങ്കിൽ ധനശാസ്ത്രത്തിൻ്റെയും പിതാവ് അദ്ദേഹമാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ എന്ന് ചോദിച്ചാലും ആദ്യ ഏഷ്യക്കാരൻ എന്ന് ചോദിച്ചാലും ദാദാബായ് നെഹ്റോജിയാണ്. ഇന്ത്യൻ ഗ്ലാഡ്സ്റ്റണും ദാദാബായ് നെഹ്റോജിയാണ്. 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ലണ്ടനിൽ സ്ഥാപിച്ചു. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാബായ് നെഹ്റോജി. നമ്മളുടെ ചോദ്യം അതാണ് അല്ലേ? ശ്രദ്ധിക്കൂ, സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാബായ് നെഹ്റോജിയാണ്. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാബായ് നെഹ്റോജിയാണ്. കോൺഗ്രസ്സിന് കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചതും ദാദാബായ് നെഹ്റോജിയാണ്. എന്നാൽ പൂർണ്ണ സ്വരാജ് വേണമെന്ന് ആവശ്യപ്പെട്ട INC സമ്മേളനം ഏതാണെന്ന് പറയാമോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ പറയൂ. അടുത്ത ചോദ്യം 55. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? മൗണ്ട് ബാറ്റൺ ആണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. ഒക്കെ നമുക്കറിയാം, തുടക്കത്തിൽ ബംഗാളിലായിരുന്നു ബ്രിട്ടീഷുകാർ തങ്ങളുടെ കമ്പനി സ്ഥാപിച്ചതും അധികാരം തുടങ്ങിയതും. ചോദ്യം വന്നു, ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ്. നേരെ ചോദ്യം മാറിയാൽ, ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സും ഗവർണർ ക്ലൈവും. കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ വില്യം ബെൻഡിക്റ്റ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്റ്റ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യ വൈസ്രോയും കാനിൻ ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൺ, ലോർഡ് മൗണ്ട് ബാറ്റൺ ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി. ഈ ചോദ്യങ്ങളൊക്കെ തിരിഞ്ഞു പോകാതെ പഠിക്കണേ, ഒന്ന് ആവർത്തിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് വന്നാൽ ഒരിക്കലും മാർക്ക് കളയരുത്. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ, നമ്മൾ വൈസ്രോയി അപ്പോഴേക്കും മാറ്റി ഗവർണർ ജനറൽ എന്ന പദവി തിരിച്ചു കൊണ്ടുവന്നു. നമ്മളെ ക്വസ്റ്റ്യൻ അതായിരുന്നു, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് മൗണ്ട് ബാറ്റൺ പ്രഭു. കഴിഞ്ഞില്ല, സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരിയാണ്. അദ്ദേഹമാണ് ഇന്ത്യക്കാരനായ ഏക ഗവർണർ ജനറൽ. പിന്നീട് ഗവർണർ ജനറൽ എന്ന പദവി മാറ്റി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. നമ്മൾ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റുമായി. ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പ്രസിഡൻ്റ് രാജേന്ദ്രപ്രസാദുമായി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏത്? കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാലയാണ്. ആ സമയം ശ്രീ ചിത്ര തിരുനാളായിരുന്നു രാജാവ്. സർവകലാശാല മാത്രമല്ല, കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയം, ആദ്യത്തെ മൃഗശാല, കേരളത്തിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം, അന്താരാഷ്ട്ര വിമാനത്താവളം, കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി എല്ലാം തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കൂ, 57. കേരളഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കേരളഗാന്ധിയെക്കുറിച്ച് നമ്മൾ കുറച്ച് മുൻപത്തെ ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. കേരളഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. എന്തുകൊണ്ടാണ്? ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനായിരുന്നു അല്ലേ? ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഈ ഉപ്പ് സത്യാഗ്രഹം ബേസ് ചെയ്ത് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്.
വരിക സഹജരെ ചോദിച്ചു. കെ കേളപ്പനെ കുറിച്ച് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പം ആ ഭാഗം ഓർമ്മയില്ലാത്തവരൊന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, പഠിക്കാത്തവരൊന്ന് പഠിക്കുകയും വേണം. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം 58. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹിക പരിഷ്കർത്താവ് ആര്? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമി സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നു. പി എസ് ചോദിച്ച ചോദ്യമാണ് എന്നാണ് അദ്ദേഹത്തിന് ജനിച്ചതെന്ന്. 1853 ഓഗസ്റ്റ് 25 ജനിച്ചത്. സൂക്ഷിച്ചു വെക്കണേ. അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള. ചട്ടമ്പി സ്വാമികളുടെ ചില പുസ്തകങ്ങൾ നോക്കാം. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ആദിഭാഷ, നിജാനന്ദ വിലാസം, അദ്വൈത ചിന്താ പദ്ധതി, അദ്വൈത പഞ്ചരം, സർവമത സമാരസ്യം ഒക്കെ ചട്ടമ്പി സ്വാമികളുടെയാണ്. കൂട്ടുകാരെ, നമ്മളിവിടെ പറഞ്ഞു മോക്ഷപ്രദീപ ഖണ്ഡനം ചട്ടമ്പി സ്വാമികളുടെയാണെന്ന്. എന്നാൽ അത് മോക്ഷപ്രദീപം എന്നൊരു മറ്റൊരു പുസ്തകത്തിന് എതിർത്ത് എഴുതിയ ഒരു പുസ്തകമാണ്. എന്നാൽ മോക്ഷപ്രദീപം എഴുതിയത് ആരാണെന്ന് പറയാൻ പറ്റുമോ? നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചോദ്യം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. എല്ലാവരും ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുതേ. 59. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 meters മുതൽ 75 meters വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇടനാടാണ്. നമുക്കറിയാം കേരളം ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന്. പ്രധാനമായും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂവിഭാഗമാണ് മലനാട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 meters കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാടായി കണക്കാക്കുന്നത്. ഇവിടെയുള്ള പ്രധാന കൃഷിയാണ് കാപ്പി, തേയില, റബ്ബറൊക്കെ. ഇടനാട് എങ്ങനെയാ? സമുദ്രനിരപ്പിൽ നിന്ന് 7.5 meters മുതൽ 75 meters വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഇടനാട് എന്നാണ്. 42% ഇടനാടുള്ളത്, 48% മലനാടുള്ളത്, തീരപ്രദേശം 10%. അപ്പോൾ 7.5% മീറ്ററിന് താഴെയുള്ള ഭാഗമാണ് തീരപ്രദേശം. എന്നാൽ അറിയാമോ കൂട്ടുകാരെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏതാണെന്ന്? ചേർത്തലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താം കോട്ടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? വേമ്പനാട്ട് കായലാണ് അല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകം. കുറച്ചൊക്കെ തടാകങ്ങൾ എവിടേക്കാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കാം. ഏനമക്കാൽ മനകൊടി തടാകം തൃശ്ശൂർ ജില്ലയിലാണ്. അകലപ്പുഴ കോഴിക്കോട് ജില്ലയിലാണ്. കവായിക്കായൽ കണ്ണൂർ ജില്ലയിലാണ്. കവായിക്കായലിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ഒരു കായലാണ് കവായിക്കായൽ. കണ്ണൂർ ജില്ലയിലാണ് ചോദ്യമായ ശാസ്താംകോട്ട കായൽ. കൊല്ലം ജില്ലയിലാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ശുദ്ധജല തടാകം, ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകമൊക്കെ പൂക്കോട്, വയനാട് ജില്ലയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് പഠിച്ചു, കുറേ ഫാക്ട്സ് പഠിച്ചു. ഒക്കെ നിങ്ങൾ കേൾക്കുക, കേട്ട് കേട്ട് റിപ്പീറ്റ് ചെയ്ത് അത് മനസ്സിലുറക്കട്ടെ. എന്നാലേ കൺഫ്യൂഷനൊന്നും ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ ഉത്തരം മനസ്സിലേക്ക് വരൂ. ചോദ്യം വായിക്കുന്ന ഉടൻ ഉത്തരം വരണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക തന്നെ വേണം. തുടർന്നുള്ള ക്ലാസ്സുകൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. സീ യു.